കഴിഞ്ഞ തവണ ചുവപ്പ് കോട്ടയെ ഇടതുഭാഗത്തേക്ക് തന്നെ ചേർത്ത് നിർത്തിയ ആലപ്പുഴ നിറം ഇന്നും ചുവപ്പ് തന്നെ. എ മാരിഫ് വീണ്ടും സ്ഥാനാർത്ഥിയായാലും മറ്റൊരു ഇടത് സ്ഥാനാർത്ഥി വന്നാലും തൻ്റെ പിൻഗാമിക്ക് തന്നെ ആലപ്പുഴ മണ്ഡലം കൈമാറുള്ള എല്ലാ മാരിഫ് ചെയ്തു വച്ചിട്ടുണ്ട്. സ്വയം മാർക്കിട്ടാൽ തനിക്ക് താൻ നൽകുക 10-ൽ 9 മാർക്കെന്ന് ആരിഫ് ആത്മവിശ്വസ്തത പറയുമ്പോൾ ചിലതുണ്ടതിൽ. പലതിലും ഉടക്കി നിന്ന പദ്ധതികളെ അനുനയിപ്പിച്ച് നേടിയെടുക്കാൻ ആലപ്പുഴ ബൈപ്പാസ്, നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവ, പിന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുഡ് പാർക്ക്, കിഴക്കിൻ്റെ വെനീസ് തേടിയെത്തുന്ന സഞ്ചാരികൾക്കായി ടൂറിസം പദ്ധതികൾ, ഇവയൊക്കെ ആരിഫിൻ്റെ നേട്ടങ്ങളിൽ ചിലത് മാത്രം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇടതുപക്ഷം കൈപ്പിടിയിലാക്കിയ ആലപ്പുഴയിൽ ആരൊക്കെയാകും സ്ഥാനാർത്ഥികളെന്ന ഊഹാപോഹങ്ങൾക്കും ഇപ്പോഴും അവസാനമായിട്ടില്ല. ചോദ്യം ഇതാണ്, കഴിഞ്ഞ തവണ UDFലെ ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെട്ട ആലപ്പുഴയിൽ ദേശീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വലങ്കയായി ഒപ്പം നടക്കുന്ന KC വേണുഗോപാൽ മൂന്നാമത് രംഗത്തിന് രംഗത്തിറങ്ങുമോ? കഴിഞ്ഞ തവണ 1.87 ലക്ഷം വോട്ടുകൾ നേടിയ BJP ഇക്കുറി എന്ത് പരീക്ഷണത്തിന് മുതിരും? അത് കണ്ടറിയാൻ കാക്കുകയാണ് ആലപ്പുഴ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സ്വന്തമാക്കിയ ഏക സീറ്റായിരുന്നു ആലപ്പുഴ. കനൽ ഒരു തരി മതി എന്ന ടാഗ് ലൈനോടെ ആരിഫിൻ്റെ ആ ഒറ്റപ്പെട്ട വിജയമെന്ന് ഇടതുപക്ഷം ആഘോഷമാക്കി. 5 വർഷത്തിനിപ്പുറവും ആ കനൽ അണയാതെ നിലനിർത്തേണ്ട ബാധ്യത ഇടതു മുന്നണിക്കുണ്ട്. LDFൽ ആരിഫിന് തന്നെയാണ് ഇപ്പോഴും സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻതൂക്കം. ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമായി നിൽക്കാത്ത ആരിഫിന് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ മികച്ച ഇമേജും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2 വട്ടം ആലപ്പുഴക്കാർ വിജയിപ്പിച്ച ASSC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ പേരാണ് കോൺഗ്രസ് സാധ്യതാ പട്ടികയിൽ ഒന്നാമത്. കൈവിട്ടുപോയ സീറ്റ് തിരിച്ചു പിടിക്കുകയാണെങ്കിൽ അത് അഭിമാന പോരാട്ടമാണ് കോൺഗ്രസിന്. ദേശീയ നേതൃത്വത്തിലെ സുപ്രധാന ചുമതല വിട്ട് KC മത്സരിക്കാൻ ഇറങ്ങില്ല എന്ന സൂചന നേരത്തെ തന്നെ നൽകിയിരുന്നു. ദേശീയ രാഷ്ട്രീയ തിരക്കുകളാണോ അതോ ആരിഫിനോട് എതിരിടാൻ തനിക്ക് ആയിട്ടില്ല എന്ന് തോന്നലോ എന്താണെന്നറിയില്ല KCയെ പിന്നോട്ട് വലിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നുള്ള KCയുടെ രാജ്യസഭാംഗത്തെ കാലാവധി ഇനിയും ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിടുക്കമുള്ള സാധ്യതയില്ല. കാരണം രാജസ്ഥാൻ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ ആ സാധ്യത ഇല്ലാതായി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ കടുത്ത ആശയക്കുഴപ്പത്തിലാണ് KC. കോൺഗ്രസിലാകട്ടെ രാഹുകാലവും കർത്തവാവും ഒക്കെ നോക്കും സ്ഥാനാർത്ഥി തീരുമാനിക്കാൻ. ഇനിയും ഏറെ ജാതി മത കടമ്പകൾ കടക്കാനുണ്ട്. 1/7 ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ കണ്ണൂർ സീറ്റിലെ സ്ഥാനാർത്ഥി പരിഗണിച്ചാകും അന്തിമ തീരുമാനം. കണ്ണൂരിൽ സ്ഥാനാർത്ഥി മുസ്ലിമാണെങ്കിൽ ആലപ്പുഴയിൽ 1/7 സ്ഥാനാർത്ഥിക്ക് അവസരമുണ്ട്. ഇങ്ങനെയാകും കോൺഗ്രസ് തങ്ങളുടെ സാമുദായിക സമവാക്യം നോക്കുക. മുൻ MP VM സുധീരൻ, മുൻ DCC അധ്യക്ഷൻ M ലിജു, മുൻ MLA AD സുഗതൻ തുടങ്ങിയ പേരുകൾ ഈ സാധ്യതാ ലിസ്റ്റിലുണ്ട് ആലപ്പുഴയിലേക്ക്. കഴിഞ്ഞ തവണ മത്സരത്തിനിറങ്ങിയ ഷാനിമോൾ ഉസ്മാൻ, KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ, UDFന്റെ കൺവീനർ MM ഹസൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കോട്ടതിൽ വരെ ലിസ്റ്റിലുണ്ട്. ലോക്സഭയ്ക്ക് പകരം അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അവസരം വേണമെന്ന് ഷാനിമോൾ പറഞ്ഞിരിക്കുന്നു. INDUC ആവശ്യപ്പെട്ടിരിക്കുന്ന സീറ്റ് ആലപ്പുഴ തന്നെ. അത്തരത്തിൽ പരിഗണിക്കേണ്ടി വന്നാൽ വേണുഗോപാൽ മത്സരിക്കുന്നില്ലെങ്കിൽ പ്രഥമ പരിഗണന INDUCയുടെ സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ ലഭിക്കും. മുൻ തെരഞ്ഞെടുപ്പുകളിൽ 50,000 താഴെയായിരുന്ന വോട്ട് നില 1.87 ലക്ഷത്തിലേക്ക് ഉയർത്തിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി DR KS രാധാകൃഷ്ണന്റെ പേര് തന്നെയാണ് ഇത്തവണയും BJP ലിസ്റ്റിൽ ആദ്യത്തേത്. രാധാകൃഷ്ണന്റെ പ്രകടനം മികച്ചതെന്ന വിലയിരുത്തലാണ് സംസ്ഥാന BJP ഘടകത്തിൻ്റെത്. ഹിന്ദു വോട്ടുകൾ അനുകൂലമാക്കാനും തീരദേശ വോട്ടുകളും ലക്ഷ്യമിട്ട് ധീവര സമുദായത്തിൻ്റെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് BJP അന്ന് രംഗത്തിറക്കിയത്. സീറ്റ് BDJSമായി വച്ചു മാറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. വയനാട് BJP എടുക്കുകയാണെങ്കിൽ ആലപ്പുഴ BDJSന് ലഭിച്ചേക്കും. അത്തരത്തിൽ സീറ്റ് കൈമാറ്റം ഉണ്ടായാലും ഒരു പ്രശ്നമുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിക്ക് സ്വന്തം തട്ടത്തിൽ മത്സരിക്കാം. പക്ഷേ മാവേലിക്കര നിലവിൽ BDJSന്റെ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഒരു ജില്ലയിൽ BDJSന് 2 സീറ്റ് നൽകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണണം. BDJSമായി ധാരണയ ശേഷമാകും സ്ഥാനാർത്ഥി നിർണയ ചർച്ച ആലപ്പുഴയിൽ ചൂടുപിടിക്കുക. അപ്പോഴും കഴിഞ്ഞ തവണത്തെ കനൽ കെടാതെ സൂക്ഷിക്കുന്ന ഇടതുപക്ഷം ശക്തമായൊരു മത്സരമാകും ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ ഇത്തവണയും കാഴ്ചവെക്കുക.